പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ യൂട്യൂബ് ഫാമിലി 100K തികഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്നത്തെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇമ്മയാണ് കേട്ടോ. ഇമ്മാന്റെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ബോട്ടി വിരട്ടിയതുമാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോത്തിന്റെ ബോട്ടി വിരട്ടിയതും തേങ്ങാച്ചോറും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനായി കുക്കർ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഉലുവൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് പൊടികളായ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, വലിയ ജീരകം, മല്ലിപ്പൊടി, അതേപോലെ മീറ്റ് മസാലയോടും മിക്സ് ചെയ്തിട്ട് എടുക്കണേ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് വാടി വരണ്ടോ. നമ്മൾ ഈ മസാല ഒരു ബ്രൗൺ കളറാകണേ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി കൂടെ ഇട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണേ. വഴറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വഴറ്റിയിൽ നമ്മൾ കറിക്ക് ടേസ്റ്റ് കുറവേ കാരണം. വഴറ്റി ഒന്ന് വാടി വരണം. വാടി വന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിൽ നമ്മൾ തീ കുറച്ച് വെച്ചാൽ മതി. ഓവർ തീയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ മസാലയൊക്കെ നല്ലപോലെ വെന്തു പോവും, അപ്പോൾ ടേസ്റ്റ് മാറും. അപ്പോൾ ലൈറ്റായിട്ട് സിമ്മിൽ തീ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച, ക്ലീൻ ചെയ്ത് വെച്ച നമ്മളെ ബോട്ടി ഉണ്ട് കേട്ടോ. പോത്തിൻ്റെ ബോട്ടിയാണ്, അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ബോട്ടി എന്നാണ് പറയുക. നിങ്ങൾ പല നാട്ടിലും പല പേരുകളായിരിക്കും. അത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഈ ചേരുവകളും എരിവും പുളിയും ഒക്കെ നല്ലപോലെ പിടിക്കുള്ളൂ ഇതിനകത്തേക്ക്. നല്ലപോലെ കുക്കർ പിടിച്ചിട്ട് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് പാകത്തിനോടി നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കുക്കർ അടച്ചു വെക്കുന്നതിന് മുന്നേ നിങ്ങൾ സെറ്റാക്കി വെക്കണം. പിന്നീട് അത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ എരിവും പുളിയും ഉപ്പൊന്നതിലേക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് പിടിക്കില്ല. കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് തന്നെ ഇത് സെറ്റ് ചെയ്യണം, ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് പ്രത്യേകം ചെക്ക് ചെയ്യുക, ഉപ്പ് പാകത്തിനായിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഇറച്ചി പോലെയുള്ള ഇത് കുറച്ചുകൂടി ഒന്ന് ആടായ മാംസമാണ്, അതുകൊണ്ട് അതിലേക്ക് ഉപ്പ് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നിങ്ങൾ കുക്കറിൽ വിസിലടിക്കുന്നതിന് മുന്നേ വെള്ളം പറന്നിട്ട് സെറ്റ് ചെയ്യണം, ഏറ്റവും നല്ലത്. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെക്കുക കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബോട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് വറവ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ. അതിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകും ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടത് വറവിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ വറവിന് വേണ്ടിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത് മൂപ്പിച്ചെടുത്ത് വറവ് എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തീ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റായിട്ട് വെക്കണം. ഓവർ തീ വെച്ചാൽ ഇതൊക്കെ പെട്ടെന്ന് വാടിപ്പോവും, വാടും ചെയ്യും, അതുപോലെ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. സെറ്റ് ചെയ്യുമ്പോൾ തീ നല്ല ഒന്ന് കുറച്ചിട്ട് വേണം സെറ്റ് ചെയ്യണേ. ഈ ഇതിലേക്ക് നമ്മളുടെ ബോട്ടി, നേരത്തെ വെന്ത് വന്ന ബോട്ടി ഇതിലേക്ക് മിക്സ് ചെയ്താണ്, എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണേ. അപ്പോൾ നമ്മൾ ഈ മൂപ്പിച്ച വറവ് ഇതിലേക്ക് സെറ്റായി വരുള്ളൂ. നല്ലപോലെ ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് അത് നമ്മളുടെ ഈ ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കണം, എന്നാലേ നമ്മൾ ആ എല്ലാ മൂപ്പും അതിലേക്ക് കയറി ഒന്ന് സെറ്റായി വരുള്ളൂ. എന്നിട്ട് ഇനി നമുക്ക് ചോറുണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. നമ്മൾ ചോറുണ്ടാക്കുന്നത് കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് വേറെയും ഇറച്ചി വേറെ ആയിട്ടാണ് സെറ്റാക്കുന്നത്. അപ്പം ഇറച്ചി ഇപ്പം നമുക്ക് ഓൾറെഡി സെറ്റായി. ഇനി അതൊന്ന് വെന്ത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. അതിൽ കുറച്ച് വെള്ളം ഉണ്ട്, അതൊന്ന് വറ്റിപ്പോണം. വെള്ളം മാക്സിമം വറ്റിക്കളയുകയാണ് നല്ലത്. അതിനുശേഷം നമ്മൾ കുക്കറിലാണ് ഇന്ന് ചോറുണ്ടാക്കുന്നത്. അതിനായിട്ട് കുക്കറിൽ നമ്മൾ പാകത്തിന് വെള്ളം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഇപ്പം സാധാരണ ചോറ് വെക്കുന്നത് പോലെ അരിക്ക് ഓപ്പോസിറ്റ് ഇപ്പം 2 ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു 3 ഗ്ലാസോളം വെള്ളം മിക്സ് ചെയ്യണം, ഏറ്റവും ബെറ്റർ. അതിലേക്ക് കുറച്ച് ഉലുവയുടെയും ചോറിലേക്ക് മിക്സ് ചെയ്യണം. നമ്മൾ മുളയുടെ അളവ് പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ മുളയുടെ അരി ഇളക്കാനുള്ള അളവ് പാത്രങ്ങളുണ്ട്, അത് വെച്ചിട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഉലുവയും കഴുകിയതിന് ശേഷം നല്ലപോലെ വൃത്തിയായിട്ട് രണ്ടും കൂടെ ഒപ്പിട്ടിട്ടോ മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്ത് കഴുകി എടുക്കുക. കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ചൂടായി വരുന്ന വെള്ളത്തിലേക്ക് കുക്കറിലേക്ക് ഈ അരിയും ഇത് ഇട്ടതിന് ശേഷം കുറച്ച് അതിലേക്ക് ചെറിയ ഉള്ളി, ചുവന്നുള്ളി, അത് മിക്സ് ചെയ്യുക. അതേപോലെ കുറച്ച് തേങ്ങ പീര, നിങ്ങളുടെ നാട്ടിൽ തേങ്ങാപ്പീര എന്ന് തന്നെ ആയിരിക്കും പറയുക, തേങ്ങാപ്പീര ഇട്ട് മിക്സ് ചെയ്യുക. അതൊക്കെ ഈ കുക്കറിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കണേ. ഇളക്കിയിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ ചോറിലേക്ക്. നല്ലപോലെ ഒന്ന് ഉപ്പിടുക. നമ്മളിടക്ക് ഉപ്പിൽ അതിൻ്റെ അളവ് ഒന്ന് പരിശോധിക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക.
അപ്പൊ തേങ്ങാച്ചോറ് സെറ്റുകളെ എല്ലാം ആയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുക്കർ അടച്ചു വെക്കുക, വിസിൽ വരുന്നതുവരെ അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കുക വെന്ത് വരുമ്പോൾ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കുക്കർ എന്തായി നോക്കാം, നമുക്ക് കുക്കർ തുറക്കുകയാണ്. നമ്മൾ ഇന്നത്തെ നോമ്പിനുള്ള നമ്മളെ ഫുഡാണ് പോത്തിൻ്റെ ബോട്ടി വരട്ടിയതും തേങ്ങാച്ചോറുമാണ് ഇന്നത്തെ നമ്മളുടെ നോമ്പിനുള്ള വിഭവം. അപ്പോൾ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പാകത്തിനായി, ചോറൊക്കെ വെന്തതൊക്കെ പാകത്തിനാണ്. നമ്മളെ സാധാ ചോറ് പോലെയല്ല കേട്ടോ, അതിങ്ങനെ കുറച്ച് കട്ട ആയിട്ട് ഇങ്ങനെ തന്നെ വരും, ഇങ്ങനെ മിക്സ് ആയിട്ട് വരും. നമ്മൾ സാധാ ചോറിൻ്റെ പോലെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കില്ല അരികൾ, കുറച്ചിങ്ങനെ ഒട്ടിക്കൊണ്ട് തന്നെ ആയിരിക്കും. ഇത് ഞങ്ങളുടെ മലപ്പുറം, മലബാർ, കോഴിക്കോട്, കണ്ണൂർ മേഖലയിലുള്ള മെയിൻ ഫുഡാണ് കേട്ടോ. ഞങ്ങളവിടെയൊക്കെ മിക്കവാറും വീടുകളിൽ ഇതും തേങ്ങാച്ചോറും അതൊക്കെ ബോട്ടിയും അല്ലെങ്കിൽ ബീഫ് കുമ്പളം കെട്ട് വെച്ചതൊക്കെ കറികളായിട്ടോ കോമ്പിനേഷന്. തേങ്ങാച്ചോറും ബോട്ടി വരട്ടിയതും റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നോമ്പിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം.